പിന്നെ ഒരു പൂർവ്വ വിദ്യാർത്ഥി, ഐ മീൻ ഒരു മതം പഠിച്ചിറങ്ങിയ ഒരു പൂർവ്വ വിദ്യാർത്ഥി ഈ രാജ്യത്തിനോടുള്ള ഒരു പ്രതിബദ്ധത എന്ന നിലയ്ക്ക് ഞാൻ വളരെ ആത്മാർത്ഥമായി തുറന്നു പറയാണ്. ഐ ഡോണ്ട് നോ എത്ര കാലം ഇത് പറയാൻ കഴിയുമെന്ന്, പക്ഷേ ഞാൻ ആത്മാർത്ഥമായി പറയാണ്, ഇത് ഒരു മതം, ഐ മീൻ ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതം ഇനി ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ഡെമോക്രാറ്റിക് കൺട്രികളെയാണ്. ഇപ്പോൾ നമ്മൾ ഇസ്ലാമിക് സ്റ്റേറ്റുകളൊക്കെ നോക്കിയാൽ അത് ഒരു രാജാവിൻ്റെ കീഴിൽ നിൽക്കുന്നതാണ്. അവർക്ക് അതിനെ ഇങ്ങനെ എന്താ പറയുക, തീവ്രമുള്ള സംഘടനകളെ അപ്പം തന്നെ നിരോധിക്കാൻ കഴിയും, അതിനെ ഇങ്ങനെ ലിബറലൈസ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയും. പക്ഷേ ഒരു ഡെമോക്രസിയായ അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പോലെ വളരെ ലിബറൽ സ്വഭാവമുള്ള ഒരു ഭരണഘടനയുള്ള ഒരു രാജ്യത്ത് ഏത് വിഭാഗത്തിനും അല്ലെങ്കിൽ അതിൻ്റെ ഏത് തീവ്രതയോടും കൂടെ ഇതിങ്ങനെ ഇഞ്ചെക്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഇസ്ലാം എന്ന് പറയുന്ന സാധനം ഇതിൽ ആരാണ് ഇടപെടേണ്ടത് എന്ന ഒരു മാനിഫെസ്റ്റോ എല്ലാവരും ഇടപെടേണ്ടത് ഈ രീതിയിലാണ് എന്ന മുസ്ലിം വേൾഡ് അംഗീകരിക്കുന്ന ഒരു മാനിഫെസ്റ്റോ ഇതിനില്ല എന്നുള്ളത് ഒരു വലിയ ക്രൈസിസ് ആയിട്ട് തന്നെയാണ് ഉള്ളത്. അപ്പം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സുന്നി പണ്ഡിതൻ പുറത്തിറങ്ങിയാൽ അവന് ഇസ്ലാമിനെ എതിർക്കാൻ കഴിയില്ല, കാരണം അവന് മുജാഹിദികൾ പറയും ഞങ്ങളുടെ ആശയം വേറെയാണെന്ന് പറയും, അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി, അങ്ങനെ ഒരുപാട് സംഘടനകളുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ എല്ലാ സംഘടനകൾക്കും ഉള്ള ഒരു വളക്കൂറുള്ള മണ്ണായിട്ട് ഡെമോക്രാറ്റിക് കൺട്രികൾ മാറുകയാണ് എന്ന് വളരെ ആത്മാർത്ഥമായി ഞാൻ പറയുകയാണ്. സോ അതിനുവേണ്ടിയുള്ള മുൻകരുതലുകൾ എന്താണ്, അവർ അവിടെ പഠിപ്പിക്കുന്ന സിലബസുകൾ. ഇപ്പോൾ നമ്മൾ ഈ മലയാളത്തിലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ അറിയും, അല്ലെങ്കിൽ പബ്ലിക് അത് ചർച്ച ചെയ്യും, ഇത് പ്രശ്നമാണെന്നൊക്കെ. പക്ഷേ അറബിക് ഗ്രന്ഥങ്ങളിൽ ഈ സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുന്ന അറബിക് ഗ്രന്ഥങ്ങളിൽ എന്തൊക്കെയാണുള്ളത്? ജിജിയാണ് ഇപ്പോഴും പഠിപ്പിക്കുന്നത്, അത് ഇനി പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ മുത്തലാക്ക് രാജ്യം നിരോധിച്ചു കഴിഞ്ഞ സാധനമാണ്, പിന്നെയും അതിൻ്റെ ശേഷമൊക്കെയാണ് ഞാൻ ഈ തൊലാക്കുകളെ കുറിച്ച് പഠിക്കുന്നത്, അതിൻ്റെ ആവശ്യം എന്താ ഉള്ളത്? ആവശ്യമില്ല. അപ്പോൾ കൃത്യമായൊരു മോണിറ്ററിങ്ങിൻ്റെ ഒരു അപാകതയാണ് ഈ സാധനം ഇപ്പോഴും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കാനുള്ളൊരു കാരണം. അതിന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ ഇടപെടലും ഉണ്ടാവണം എന്ന് എനിക്ക് പറയാനുള്ളൂ. മതം വിട്ടവനെ കൊല്ലണം എന്ന് പറയുന്ന സംഗതി അത് ഇസ്ലാമിലൊരു നിയമമാണ്. അതുപോലെ തന്നെ പല നിയമങ്ങളും നമ്മളിപ്പോൾ ഈ അടുത്ത കാലങ്ങളിലായിട്ട് നമ്മൾ ഇപ്പോൾ കേട്ട് വരികയാണ്. ഇപ്പോൾ ഏറ്റവും മിനിയാന്ന് സംഭവിച്ചൊരു നിയമമാണ് പെൺകുട്ടികൾ സ്റ്റേജിലേക്ക് കടന്നു വരരുത് എന്ന് ഒരു സംസ്ഥയുടെ നേതാവ് പറഞ്ഞത് നിങ്ങൾ കണ്ടതാണ്. അതിനു മുന്നേ മുഖ്യമന്ത്രിയുടെ മരുമവനും മകളും അവർ തമ്മിലുള്ള വിവാഹബന്ധം വ്യഭിചാരമാണ് എന്നുള്ളൊരു ആരോപണം, ഇതെല്ലാം നടത്തുന്നത് ആരാണ്? ഇതെല്ലാം ഇവിടുത്തെ ഒരു പ്രബലമായ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ തന്നെ വക്താക്കളായിട്ടുള്ള ആളുകളൊക്കെ തന്നെയാണ് ഒളിഞ്ഞു തെളിഞ്ഞു അതിനകത്ത് വരുന്നത്. ഈ മതം വിട്ടവനെ കൊല്ലണമെന്നുള്ള കാര്യം അത് ഇവിടുത്തെ 12-ാം ക്ലാസ് മദ്രസയിൽ, സംസ്ഥയുടെ തന്നെ മദ്രസയിൽ, ഒരു വിഭാഗത്തിൻ്റെ മദ്രസയിൽ പഠിപ്പിക്കുന്നതാണ്. 12-ാം ക്ലാസ്സിൽ അതെ അതിൻ്റെ ചിത്രം ഇവിടെ കിടപ്പുണ്ട്. മാലിമുത്തുല്ലാബ് എന്ന് പറയുന്ന ഈ ഒരു ഗ്രന്ഥം, ഇത് 12-ാം ക്ലാസ്സിൽ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ്, ഇപ്പോഴും ഇത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇതിലെ മാലിമുത്തുല്ലാബ്, ഓക്കെ, ഇത് സുന്നി സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. ചെറിയ മദ്രസയിൽ പഠിപ്പിക്കുന്ന 12-ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണിത്. ഓക്കെ, ഈ ഗ്രന്ഥത്തിലുള്ള അൽ ജിനായാത്ത് വൽ ഹുദൂദ് എന്ന് പറയുന്ന, ഐ മീൻ ഓരോ ക്രൈമുകൾക്കുള്ള ഇസ്ലാമിലുള്ള ഓരോ ശിക്ഷകൾ, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു പാഠഭാഗത്ത് വളരെ കൃത്യമായി ഇപ്പോഴും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വമൻ ഇർത്തദ്ദാനിൽ ഇസ്ലാമി കുത്തിലെ ഹാലൻ, ആരെങ്കിലും ഒരാൾ ഇസ്ലാമിൽ നിന്ന് വിട്ടുപോയാൽ അവനെ ഉടനടി കൊന്നേക്കണം, അവൻ ഉടനടി തന്നെ കൊല്ലപ്പെട്ടേക്കണം. ബിലാ ഇംഹാലിൻ, ഒരു ഇളവും പാടില്ല, അതിൽ ഒരു താമസവും പാടില്ല. ഇല്ലം യത്തുബ് ബാദ ഇസ്തിതാബത്തിഹി, അവനോട് തൗബ ചെയ്യാൻ ആവശ്യപ്പെട്ടതിന് ശേഷവും അവൻ മടങ്ങുന്നില്ല എങ്കിൽ അവനെ ഉടനെ തന്നെ കൊന്നേക്കണം എന്നുള്ളത് ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. ഇതിപ്പോൾ മദ്രസയിലുള്ള സാധനമാണ് ഞാൻ പറഞ്ഞത്. മദ്രസയിലുള്ള ഈ അറബിക് ഗ്രന്ഥങ്ങൾ വളരെ കുറവ് മാത്രമാണ് നമ്മളെല്ലാവരും അനലൈസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഒരു മതസ്ഥാപനത്തിൽ പഠിപ്പിക്കുന്ന ഗ്രന്ഥങ്ങളെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, ഒരു കാര്യം കൂടി, അതായത് ഇപ്പോൾ പൊതുവിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ ഇതുപോലെ ഒരു സംഗതി മറ്റേതെങ്കിലും മതത്തിലുള്ള ഒരു കിതാബിലാണ് ഉണ്ടായിരുന്നതെന്നുണ്ടെങ്കിൽ അതിവിടെ ചർച്ച വിഷയമായിട്ടുണ്ടാവും അല്ലേ? പക്ഷേ ഇത് ഇസ്ലാമിലെ ആയതുകൊണ്ടും ഇത് മദ്രസയിലെ കിതാബായതുകൊണ്ടും അതൊരിക്കലും ചർച്ചാ വിഷയമാവുന്ന കാണുന്നില്ല. കഴിഞ്ഞ 2 വർഷത്തോളമായിട്ട് ഇവിടുത്തെ എക്സ് മുസ്ലിം കൂട്ടായ്മ മൊത്തത്തിൽ തന്നെ, അതുപോലെ തന്നെ നമ്മളുടെ മതം വിട്ട ആളുകളായാലും സ്വതന്ത്ര ചിന്തകർ മൊത്തത്തിൽ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു കാര്യമാണത്. ഇതുപോലെയുള്ള പിന്തിരിപ്പനായിട്ടുള്ള കാലഹരണപ്പെട്ട സംഗതികളാണ് പഠിപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ എത്ര മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്?
എത്ര മാധ്യമങ്ങൾ അതിനെ ഗൗരവത്തിലെടുത്തിട്ട് ഇന്നും പഠിക്കുന്ന കുട്ടികൾ അത് പഠിക്കുന്നു എന്ന് പറയുമ്പോൾ മതം വിടുക എന്ന് പറയുന്നത് പേടിപ്പിച്ച് ഇതേപോലെ പിന്തിരിപ്പിക്കേണ്ട ഒരു സാധനമാണ്, നിങ്ങളെ കൊല്ലപ്പെടാൻ വരെ സാധ്യത ഉണ്ടെന്ന് പറയുമ്പോൾ ഇത് നമ്മൾ വിമർശിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്താ? ഇന്ത്യയിൽ ഇത് നടപ്പിലാക്കുന്നില്ലല്ലോ എന്നാണ് ചോദിക്കുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം? അതായത് ഇന്ത്യ ഇസ്ലാമിക രാജ്യമല്ലാത്തതുകൊണ്ട് ഇവിടെ നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, ഒരു കാലത്ത് ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമാകും, അന്ന് ഞങ്ങൾ അത് നടപ്പിലാക്കി കാണിച്ചു തരാം എന്നാണ് അതിൻ്റെ പിന്നാലെ വരുന്ന ഉത്തരം. അതല്ലാതെ അവരൊരിക്കലും ഈ നിയമം ഇന്ന് പഠിപ്പിക്കേണ്ടതല്ല എന്നോ അല്ലെങ്കിൽ ഈ നിയമം നമുക്ക് പാടില്ല എന്നോ ഒരു കുറ്റബോധം പോലും അവർക്കില്ല എന്നുള്ളതാണ് ഇതിൻ്റെ നമ്മൾ ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം.